ഇന്നത്തെ വേണമെങ്കിൽ ഒരു ഡേ ഇൻ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. രാവിലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് പിന്നെ വെജീസ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കണം വിചാരിച്ച് അങ്ങനെ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്തു. ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് ഇതാണ് മക്കൾ. ഇത് വെനസ്ഡേ ആയതുകൊണ്ട് ഇവർക്ക് ഒരാൾക്ക് വൈറ്റ് യൂണിഫോമോ ഒരാൾക്ക് സ്പോർട്സ് യൂണിഫോമോ ആണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈറ്റും ബ്ലൂ ആണ് രണ്ടാളുടെ യൂണിഫോം. ഒരാൾ യു കെ ജിയും ഒരാൾ സെക്കൻഡ് സ്റ്റാൻഡേർഡാണ്, ശ്രീപുരത്താണ് പഠിക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട്, പിന്നെ കുറേ ആൾക്കാർ അവിടുന്ന് കണ്ടിട്ട് അവരുടെ സ്കൂളിൽ പഠിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറും വന്നാൽ കാണാറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്കൂളിൽ അയച്ചു കഴിഞ്ഞപ്പം ഷോപ്പിങ്ങിന് പോയി. അപ്പം ഞാൻ 8 മാസത്തിന് ശേഷമായിട്ട് ഒരു സ്റ്റോറിൽ പോയിട്ട് ഷോപ്പ് ചെയ്യുന്നത്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഇന്നത്തെ വിശേഷം എന്താ അറിയോ, നിങ്ങൾക്കൊരു ഇൻഫർമേഷനും കൂടി ആട്ടോ. ഞാനിങ്ങനെ അവിടെ പോയ സമയത്താണ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ. അത് മാത്രമല്ല കുറേ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോറിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളായിരുന്നു. ഇപ്പം ഏകദേശം ആക്സിഡൻ്റ് ആയിട്ട് 9 മാസമായിട്ട് ഞാൻ എവിടെയും പോയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷമായി ഞാനിവിടെ പോയിട്ട്. പക്ഷേ ഇവിടുന്ന് വാങ്ങിയ ഡ്രസ്സൊക്കെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 വർഷം മുമ്പ് വാങ്ങിയ പാകിസ്ഥാനി പാൻസൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. ക്വാളിറ്റി ആണെങ്കിലും പ്രൈസിങ് ആണെങ്കിലും നമ്മൾ മോളുടെ ഉള്ളിൽ നിന്നൊക്കെ വിചാരിക്കുമ്പം നല്ല പ്രൈസാന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവിടെ അധികം പ്രൈസൊന്നും ഇല്ല കേട്ടോ. അഫോർഡബിൾ ആണ്, കാരണം നമുക്ക് എല്ലാ റേഞ്ചിലുള്ള ഐറ്റംസും ഉണ്ട്. അതായത് കോളേജ് ഫ്രണ്ട്സിന് വേണമെങ്കിൽ അല്ലെങ്കിൽ സൽവാർ സ്യൂട്ട് വേണമെങ്കിൽ പാൻസ്, അതേപോലെ കുർത്തീസ്, സെപ്പറേറ്റ് ഷോള്, പാർട്ടി വെയർ, സെമി പാർട്ടി വെയർ, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല ഷോളിൽ ചിലവർക്ക് നല്ല വർക്ക് വേണമെന്ന് പറയും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയ സൽവാർ സ്യൂട്ട് ആട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട്, ഷോളിൻ്റെ മുകളിൽ വർക്കാണ്. പിന്നെ ചിലവർക്ക് ഇഷ്ടം ഷിഫോൺ ഷോൾ ആയിരിക്കും, കോട്ടൺ ഷോൾ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്കും ഉണ്ട്. ഇതാ ഈ സെറ്റിലൊക്കെയാണ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ. ഈ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്താ പറയുക, മൈസൂർ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഓഫേഴ്സ് വരുമ്പോൾ ഞങ്ങൾ 3 ആളും കൂടി 3 ഡ്രസ്സ് വാങ്ങും. എന്നിട്ട് 3 ആളും കൂടി ഡിവൈഡ് ചെയ്തിട്ട് എടുക്കും കേട്ടോ പൈസ. അപ്പം ലാഭമാണല്ലോ. മാക്സിമം ആ സമയത്ത് എക്കണോമിക്കലായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുക, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ ജീവിക്കുമ്പോൾ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ഏജിലൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ കോളേജ് ടൈമിലൊക്കെ നമുക്ക് മണി മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിക്കും. ഓവർ ധൂർത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് കണ്ടത് എനിക്ക് നല്ല ഇഷ്ടമായി. വീഡിയോയിൽ ഇതിൻ്റെ കളർ അത്രയായിട്ട് മനസ്സിലാകുന്നത് പീച്ച് കളറാണ്. ആ ഷോളിൻ്റെ ദുപ്പട്ടൻ്റെ സൈഡിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക്സ് ആയിട്ട്. മെയിനായിട്ട് ഇപ്പോൾ കല്യാണത്തിനൊക്കെ പെട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡ്രസ്സ് വാങ്ങുന്നവർക്കും അതേപോലെ കല്യാണങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫംഗ്ഷന് യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് ഡ്രസ്സസൊക്കെ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, ചില സ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഒറ്റ പീസേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ എവിടെയും ഉണ്ടാവുകയും ചെയ്യില്ല. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരേ പോലത്തെ സൽവാർ കുറേ ആൾക്ക് കിട്ടും. അതാണ് മെയിൻ ആയിട്ടുള്ള സങ്കടം കേട്ടോ. ഈ സ്യൂട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കളറല്ലേ, ഇതിനെന്തായിരുന്നു പീകോക്ക് ബ്ലൂ എന്നല്ലേ പറയുക. ഈ ഒരു കളറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ മെയിൻ ആയിട്ട് ഈ സ്യൂട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ, അതായത് സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയി ടൈലർക്ക് പറഞ്ഞു കൊടുത്ത് ആക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ റെഡിമെയ്ഡ് നോക്കിയത്. സ്യൂട്ടിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞാനിവിടെ എപ്പോഴും വരാറുണ്ടായിരുന്നു കുർത്തീസ് എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മാക്സി ഡ്രസ്സ് പോലത്തെയൊക്കെ. അതിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കോളേജിൽ പോകാനും ഡെയിലി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്സ് ഇവിടെ കിട്ടും. ടോപ്സും പാൻസും ദുപ്പട്ടാസും സ്യൂട്ട്സും ഒക്കെ ഉണ്ട്. ഇതെൻ്റെ ഫോളോവർ ആട്ടോ, മൂപ്പര് ജസ്റ്റ് ഒന്ന് അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ ഓഫർ കണ്ടപ്പം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇത് കണ്ടോ, കുർത്തീസ്, കുർത്തീസും മാക്സി ഡ്രസ്സും നമ്മളെ കുർത്താസും ഒക്കെ ഉണ്ട്, ഗൗൺ ടൈപ്പും. അതും ചില കുർത്തീസിന് അതിൻ്റെ കൂടെ തന്നെ ദുപ്പട്ട വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കില്ലേ സെറ്റായിട്ടൊരു സൽവാർ സ്യൂട്ട് ഇടുന്നത് പോലെ. മാക്സി ഡ്രസ്സിനൊക്കെ അടിയിൽ ഇപ്പോൾ ബ്ലാക്കോ വൈറ്റോ പാൻറ്റൊക്കെ യൂസ് ചെയ്തതിൽ ആരും കാണില്ല. നമുക്ക് എപ്പോഴും ദുപ്പട്ടയാണ് നല്ലത് വേണ്ടത്. ടോപ്പും ദുപ്പട്ടയും മാച്ചിങ് ആണെങ്കിൽ തന്നെ നല്ല രസമുണ്ടാവും കാണാൻ. എനിക്ക് ആ സെറ്റൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സെറ്റിനൊക്കെ 1400, 1500, 800. പിന്നെ ചിലത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറുണ്ട്, ചിലത് 10% ഓഫ് ഉണ്ട്, ചിലത് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി നോക്കി ഇട്ട് നോക്കുക. അവിടെ ട്രയൽ റൂം ഉണ്ട്, ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എടുക്കുകയും ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ പോയിട്ട് നോക്കി കളറൊക്കെ ഇഷ്ടമായി, ഈ ഷോളൊക്കെ ഇട്ട് നോക്കി പെർഫെക്റ്റ് ആണെന്ന് നോക്കി എടുക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെ. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ എപ്പോഴും പോകാനുള്ള കാരണം എന്താ അറിയോ, സമാധാനത്തിൽ ഷോപ്പ് ചെയ്യാൻ പറ്റും. അത്ര റഷൊന്നും ഉണ്ടാവില്ല രാവിലെ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഞാൻ ഈ വീഡിയോ എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സീനാട്ടോ ഇത്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് അത് കഴിഞ്ഞ് മെല്ലെ വോക്കറൊക്കെ മാറ്റി അവിടെ ചാരി നിന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ് നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് നടക്കാൻ ടൈം എടുക്കും, പക്ഷേ കുഴപ്പമില്ല, ഡോക്ടർ എന്നോട് എന്ത് വേണമെങ്കിൽ ചെയ്യാനാണ് പറഞ്ഞത്, ഒരു പ്രശ്നമില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്കൊക്കെ ചെയ്യാം, ഞാനൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം തരും, ഞാൻ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. ഞാൻ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതായത് 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഏതൊക്കെയാണെന്നൊന്ന് ഗസ് ചെയ്യാനും പറ്റുമോ? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം, ഓവറായിട്ടുള്ള വർക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഈ കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഫുൾ ഗൗൺ ആയിട്ട് നമുക്ക് പാർട്ടി വെയറിനും ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ, നല്ല ദുപ്പട്ടയൊക്കെ ആയിട്ട്.
ഇത് നല്ല പ്രിറ്റി ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, വൈറ്റും അതേപോലെ തന്നെ ഒരു പീച്ച് കളറും, ഒരു ബേബി പിങ്ക്, ഒരു പൗഡർ പിങ്ക് പോലും, പിന്നെ ഒരു പിസ്താ ഗ്രീനും ആണ്. മൂന്ന് കളേഴ്സാണുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിട്ട് കാണിച്ചെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. പിന്നെ ഒരു അടിപൊളി ഓഫർ ഉണ്ട് കേട്ടോ. 699 rupees അടിപൊളി ഡെനിം ജാക്കറ്റ്സ്, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. അത്യാവശ്യം നല്ലൊരു ജാക്കറ്റിന് നമ്മൾ 1000 rupees കൊടുക്കേണ്ടി വരും. ഇവിടെ 699 കൊടുത്താൽ രണ്ട് ജാക്കറ്റ്സ് കിട്ടും. പിന്നെ വൈഡ് വെറൈറ്റി കളക്ഷൻ ഓഫ് പാൻസ്, പാരലൽ ആണെങ്കിലും സിഗരറ്റ് പാൻസ് ആണെങ്കിലും നാരോ പാൻസ് ആണെങ്കിലും അടിയിൽ വർക്ക് ഉള്ള പാൻറ് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ പ്രിന്റഡ് പാൻസും പിന്നെ ലേസ് വെച്ചത് പ്ലെയിന് ലെഗ്ഗിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള പാൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് നല്ല പാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടൈം മുംബൈ ബസാറിൽ വന്നത്. ഇത് സെമി പാർട്ടി വെയർസ് ആണ്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ഈ പെട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് മെഹന്തിക്കും വെഡിങ്ങിനൊക്കെ ഇടാൻ വേണ്ടി പറ്റിയ നല്ല കളേഴ്സ് ആണ്. ഈ ഒരു കളർ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി കേട്ടോ. ആ ഒരു പേർപ്പിളിൻ്റെ കൂടെ ആ ഒരു ഗ്രീൻ വരുമ്പോൾ നല്ല ടച്ചായിരുന്നു. ഇവിടെ വെസ്റ്റേൺ ടോപ്സും ലോങ് ടോപ്സും ഷോർട്ട് ടോപ്സും അതേപോലെ തന്നെ ജീൻസും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ വീട്ടുകാർ പോകുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്ക്, അതായത് ടീനേജ് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ പോയാൽ മതി. ഇത് കണ്ടോ, ഈ ബേബിനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കളിയൊക്കെ കാണാൻ മൂപ്പത്തി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ മൂപ്പത്തി കുറച്ച് നാണായി കേട്ടോ. ബർക്കാന്നായിരുന്നു പേര് വന്നതിനോട് മറന്നുപോയി. അപ്പോൾ ഏകദേശം സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. ഓൾറെഡി അവിടെ ഓഫറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് December 31st വരെയാണ് എൻഡ് ഓഫ് സീസൺ സെയിൽ നടക്കാൻ പോകുന്നത്. നമ്മൾ ക്യാപിറ്റൽ മാളിലെ സെക്കൻഡ് ഫ്ലോറിലാണ് മുംബൈ ബസാർ. നമ്മൾ ആ എസ്കലേറ്റർ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് കയറിയാൽ തന്നെയാണ് മുംബൈ ബസാർ വരുന്നത്. അത്യാവശ്യം വലിയൊരു സ്റ്റോറാണ് മുംബൈ ബസാർ. നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കുറേ പേർക്ക് സജസ്റ്റ് ചെയ്ത ഒരു സ്പോട്ടാണിത്. കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് ഇവരുടെ ക്വാളിറ്റി അറിയുന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്പോട്ട് മറക്കേണ്ട, നമ്മൾ കണ്ണൂർ താണ ക്യാപിറ്റൽ മാളില്ലേ, അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് മുംബൈ ബസാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ക്യാപിറ്റൽ മാൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട എൻഡ് ഓഫ് സീസൺ സെയിൽ. നേരത്തെ തട്ടിക്കോട്ട് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി വേണ്ടി. ഇന്നത്തെ ഒരു സ്കൂൾ ചീഫൻ ഐഡിയ ആണ് കേട്ടോ. അതിനുവേണ്ടി ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഓയിലിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി, ബീൻസ്, ക്യാരറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ഇടാം. കുട്ടികളെ കൊണ്ട് വെജീസ് കഴിപ്പിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ഇത്. നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത്രയും സന്തോഷമാവും കേട്ടോ. പിന്നെ എന്ത് ചെയ്യുക, അത് നന്നായി വഴന്നു കഴിഞ്ഞാൽ ചിക്കന് ഒന്നൊന്ന് മിക്സിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ചിക്കന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇതാകുമ്പോൾ നല്ലോണം ചോറുമായിട്ട് മിക്സ് ആയിട്ട് കുറേ ചിക്കൻ ഉള്ള പോലെ ഫീൽ ചെയ്യും, വെജീസിനെ കാണാനും പറ്റില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ ബസ്മതി റൈസ് ഇല്ലേ, തലേന്നേ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉപ്പിട്ടിട്ടൊരു 85-90% കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഊറ്റി അത് തണിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. ലാസ്റ്റ് ഒരു പൊടി കുരുമുളക് പൊടി ഇടാം. സോയാ സോസ് കുട്ടികൾക്കാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള. ഒരു ദിവസം വെജ് ഫ്രൈഡ് റൈസും ഒരു ദിവസം എഗ് ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഈസി ടിഫിൻ ഐഡിയാസിന് ഓൾവേസ് ഫോളോ മൈ ലിഫ് സ്റ്റോറീസ്.